നമസ്കാരം തളരാതെ അധ്വാനിക്കാൻ ഈശ്വരൻ തനിക്ക് ശക്തി നൽകിയിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു പിയിലെ വാരണാസിയിൽ കഴിഞ്ഞ പതിനാലിന് നൽകിയ ചാനൽ അഭിമുഖത്തിലാണ് മോദി ഇങ്ങനെ പറഞ്ഞത് വാരണാസിയിലാണ് പ്രധാനമന്ത്രി മത്സരിക്കുന്നത് അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതിങ്ങനെയാണ് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ പോലെ ജനിച്ചയാളാണെന്ന് താനും കരുതിയിരുന്നു അമ്മയുടെ നിര്യാണത്തിന് ശേഷം തന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈശ്വരൻ തന്നെ അയച്ചതാണെന്ന് തനിക്ക് ബോധ്യമായി ഈ ഊർജ്ജം തന്റെ ശരീരം തരുന്നതല്ല ഈശ്വരൻ തരുന്നതാണ് ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കാനായി ദൈവം കഴിവുകളും പ്രചോദനവും നല്ല ഉദ്ദേശങ്ങളും നൽകിയതായി താൻ വിശ്വസിക്കുന്നു താൻ ദൈവത്തിന്റെ ഒരു ഉപകരണമാണ് അതിനാൽ എന്ത് ചെയ്യുമ്പോഴും ഈശ്വരൻ തന്നെ നയിക്കുന്നതായി താൻ കരുതുന്നുവെന്നും മോദി പറഞ്ഞു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് നേതാവ് ഗാന്ധിയും ഉൾപ്പെടെയുള്ള താരപ്രചാരകരുടെ തിരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ നിയന്ത്രണം വേണം എന്ന താക്കീതുമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യ പരസ്യപ്രചാരണത്തിനിടെ താരപ്രചാരകർ നടത്തുന്ന വിവാദ പരാമർശങ്ങൾ നിയന്ത്രിക്കണമെന്നറിയിച്ചാണ് ഭരണകക്ഷിയായ ബി ജെ പിക്കും മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനും കമ്മീഷൻ നോട്ടീസ് അയച്ചത് രാജ്യത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിന് തിരഞ്ഞെടുപ്പിന്റെ ഇരയാകാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി അധ്യക്ഷൻ ജെ പി നഡ്ഡയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയ്ക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി തിരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിജയിക്കാൻ വേണ്ടിയുള്ള മത്സരം മാത്രമല്ലെന്നും തങ്ങളെ ഏറ്റവും നല്ല മാതൃകയായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം കൂടിയാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് പാരമ്പര്യത്തെ ദുർബലപ്പെടുത്താൻ ഇരു കക്ഷികളെയും അനുവദിക്കില്ലെന്നും നോട്ടീസിൽ പറയുന്നു ഇരു പാർട്ടി പ്രതിനിധികളും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ വിവാദ പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടി നേതാക്കൾക്കെതിരെ പരസ്പരം പരാതി നൽകിയിരുന്നു ഈ പരാതികളിൽ ഭൂരിഭാഗവും പരിഹരിച്ചെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപ് പ്രതികരിച്ചിരുന്നത് ആരോപണങ്ങളിൽ നോട്ടീസ് അയക്കുകയും പ്രതികരണം തേടുകയും ചെയ്ത കമ്മീഷൻ ഇന്നലെ നൽകിയ നിർദ്ദേശങ്ങളിലെ താരപ്രചാരകരുടെ പ്രതികരണങ്ങളെ തള്ളിക്കളയുകയായിരുന്നു ഇതിനിടെ ഓരോ പോളിംഗ് ബൂത്തിലും രേഖപ്പെടുത്തിയ വോട്ടിന്റെ പൂർണ്ണ വിവരം പൊതുജനങ്ങൾക്കായി പ്രസിദ്ധീകരിക്കണമെന്ന് നിയമമില്ലെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു ഇത്തരത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ട് വിവരം പ്രസിദ്ധീകരിക്കുന്നത് വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കും എന്നാണ് കമ്മീഷന്റെ വാദം വോട്ടെടുപ്പ് നടന്ന് മണിക്കൂറിനുള്ളിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ സമ്പൂർണ്ണ വിവരം പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റീഫോംസ് നൽകിയ ഹർജിയിലാണ് കമ്മീഷൻ പ്രതികരണം അറിയിച്ചത് ഹർജി നാളെ പരിഗണിക്കും പോൾ ചെയ്ത വോട്ടിനൊപ്പം പിന്നീട് തപാൽ വോട്ട് കൂടി ചേരും എന്നതാണ് ആശയക്കുഴപ്പത്തിനുള്ള കാരണമായി കമ്മീഷൻ പറയുന്നത് നിക്ഷിപ്ത താല്പര്യത്തോടെയാണ് എ ഹർജി നൽകിയിരിക്കുന്നതെന്ന വിമർശനവും ഉന്നയിച്ചു